ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വർക്കാണ് എന്ന് കരുതി വലിയവരും കാണാൻ മറക്കണ്ട. അപ്പൊ നമുക്ക് എങ്ങനെ ആ വർക്ക് ചെയ്യാമെന്ന്, എങ്ങനെ എന്താണ് ആ വർക്ക് എന്നൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പൊ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പേ നിങ്ങൾ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ഒക്കെ ചെയ്ത് എന്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വലിയ കമന്റ് കമന്റ് ബോക്സ് കമന്റ് ചെയ്യാം. കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യട്ടെ. ബെല്ലിങ്ങളോടെ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പ് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്രാഫ്റ്റിന് നമുക്ക് ആദ്യമായിട്ട് ആവശ്യമുള്ളത് ഇതുപോലത്തെ മൂന്ന് ചിരട്ടയാണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഈ ചിരട്ട ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാ ചിരട്ടയും ക്ലീൻ ആക്കി എടുത്തു. ഇനി അടുത്തായിട്ട് നമുക്ക് ഓരോ ചിരട്ടയ്ക്കായിട്ടും നമുക്ക് ഓരോ ആംഗിൾ വേണ്ട കളർ കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കളർ റെഡും ബ്ലാക്കും യെല്ലോയും ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ നമുക്ക് അതൊന്ന് കൊടുക്കാം. അപ്പം നമ്മളെല്ലാം കളർ അടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതെല്ലാം കുറച്ച് നേരം ഉണങ്ങാൻ വേണ്ടി വെക്കാം. അപ്പം നമ്മൾ കളർ അടിച്ച് ഉണങ്ങിക്കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കി വർക്കിലേക്ക് ഇടാം. അപ്പം നമുക്ക് ആദ്യമായിട്ട് ഇതുപോലത്തെ കുറച്ച് ഗൂഗിൾ ഹെയർസ് നമ്മുടെ ആംഗിരി ബേർഡിന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ കണ്ണെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് പിരിയവും മൂക്കൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ പിരി ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് നമ്മുടെ മൂക്കിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ട്രയാങ്കിൾ പീസ് ആവശ്യമുണ്ട്. എല്ലോ കളറിലെ അടുത്തായിട്ട് ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചെറിയൊരു വി ഷേപ്പ് നമ്മുടെ ട്രയാങ്കിളിൻ്റെ ഒരു ഭാഗത്ത് വരച്ച് കൊടുക്കുക. അതിനുശേഷം ഈ വി ഷേപ്പ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം ഈ ഒരു രൂപത്തിലായിരിക്കും. അപ്പോൾ നമുക്ക് നടുക്കായിട്ട് ഒന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മൂക്കിൻ്റെ വർക്ക് കഴിഞ്ഞു. ഇനി ഇതും കൂടെ നമുക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ മൂക്ക് ഒട്ടിച്ച പോലെ ബാക്കിയുള്ള മൂക്കും കൂടെ ഒന്നൊട്ടിച്ച് കൊടുക്കും. അപ്പോൾ നമ്മുടെ എല്ലാ ആംഗിരി ബേർഡിനും നമ്മൾ മൂക്ക് ഒട്ടിച്ച് കൊടുത്തു. ഇനി അതിൻ്റെ ഹെയറിനായിട്ട് നമുക്ക് ഇതുപോലത്തെ ചകിരി ഈ ഒരു അളവിൽ കട്ട് ചെയ്ത് വെച്ചത് ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ ആംഗിരി ബേർഡിനും നമ്മൾ ഹെയർ കൊടുത്തു. ഇപ്പോൾ നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇനി നിങ്ങൾ കൂടെ ഒന്ന് കണ്ടു നോക്കാം.
ഇന്നത്തെ നമ്മുടെ ആംഗ്രി ബേർഡിന്റെ വർക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. സൈനിങ് ഔട്ട്.